ഇന്ന് രാവിലെ രണ്ട് മൂന്ന് പേർ എനിക്കൊരു വീഡിയോ ക്ലിപ്പ് അയച്ചു തന്നു. ഞാൻ ആദ്യം എനിക്ക് ആളിൻ്റെ മുഖമൊന്നും മനസ്സിലാവാത്തതുകൊണ്ട് ശ്രദ്ധിച്ചില്ല. എന്നാൽ പിന്നീട് അത് ആളാരാണെന്നും സംഭവം എന്താണെന്നും തരിയപ്പെടുത്തിയപ്പോഴാണ് അത് കേൾക്കണമെന്ന് തോന്നിയത്. അത് കേട്ടപ്പോൾ വളരെ വിചിത്രവും രസകരവുമായ ഒരു വീഡിയോ ക്ലിപ്പാണ്. ആ വീഡിയോ ക്ലിപ്പിൽ അലിയാർ കാസിമിയെ, പുതൂർപ്പള്ളി ജമാഅത്തിൻ്റെ ഇപ്പോഴത്തെ വൈസ് പ്രസിഡൻ്റ്, അദ്ദേഹം അലിയാർ കാസിമിയോട് പറയുന്ന കാര്യങ്ങളാണ്. അദ്ദേഹം നേരിട്ട് പറഞ്ഞിരുന്നെങ്കിൽ അത് നമ്മുടെ ഒരു വിഷയമാകില്ലായിരുന്നു. പക്ഷേ സാമൂഹ്യ മാധ്യമത്തിലൂടെ പറഞ്ഞ് അതിങ്ങനെ പ്രവഹിക്കുമ്പോൾ, അത് കേട്ടപ്പോൾ ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ എനിക്കും അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചു. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ ക്ലിപ്പിലേക്ക് നേരെ അങ്ങോട്ട് പോകാം. ഈ വീഡിയോ ചെയ്യുന്നത് ബഹുമാന്യനായ അലിയാർ മൗലവിയോടാണ്. അദ്ദേഹത്തോട് ഒരു കാര്യം ഉയർത്തുന്നതിന് വേണ്ടിയാണ്. പ്രിയപ്പെട്ട അലിയാർ മൗലവി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ താങ്കളുടേതായ ഒരു വീഡിയോ വൈറലായി വ്യാപിക്കുകയുണ്ടായി. ചങ്ങനാശ്ശേരി പുതൂർപ്പള്ളി മുസ്ലിം ജമാഅത്തിനെ പറ്റി താങ്കളുടെ ചില പ്രസ്താവനകൾ, താങ്കളുടെ ചില ആരോപണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു. അത് ഒന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് പ്രിയപ്പെട്ട ഉസ്താദെ താങ്കളോട് ഞാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ആദ്യം തന്നെ പറയട്ടെ, ചന്ദനക്കുടം എന്ന അനിസ്ലാമികമായ കാര്യം നടത്തുന്ന പള്ളിയാണ് താങ്കൾ പറഞ്ഞു. ഉസ്താദെ, 100 പ്രാവശ്യം ശരിയാണ്, ചന്ദനക്കുടം ഒരിക്കലും ഒരു ഇസ്ലാമിക ആചാരമല്ല എന്ന് ചങ്ങനാശ്ശേരിയിലെ മുഴുവൻ ജനങ്ങളും പറയും. അതാണ് വർത്തമാന കാലഘട്ടത്തിലെ ഒരു പ്രത്യേകത. ഒരു ഇസ്ലാമിക കാര്യമല്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ പള്ളിയുടെ പരിപാലന കമ്മിറ്റിയിലുള്ള ആളിന് തന്നെ ഇതുപോലെ വന്നിരുന്ന് അങ്ങനെ പറഞ്ഞ ആളിനെ വിചാരണ ചെയ്യാനും വ്യാഖ്യാനിക്കാനും മറുപടി പറയാനും ഒക്കെയുള്ള ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ഒരു കഴിവ്, ഒരവസ്ഥ ഇന്നത്തെ കാലത്തുണ്ട് എന്നുള്ളതാണ് നമ്മുടെ മതത്തിനെ ആകെ ബാധിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. ഇപ്പോൾ പള്ളിക്കകത്തും പള്ളിയുടെ പരിസരങ്ങളിലും ബാങ്ക് വിളിക്കുമ്പോൾ തന്നെ അവൽ തക്ബീറിന് വന്ന് കൈകെട്ടി നിസ്കരിക്കുന്നവരും തൂണിൽ ചാരിയിരുന്ന് ദിക്റി എല്ലുന്നവരുമായ കുറേ സാധുക്കളായ മനുഷ്യരുണ്ട്. പക്ഷേ അവരാരും ഇതിനെ നയിക്കാൻ പ്രഗത്ഭമതികളോ മേൽവിലാസം കൊണ്ടോ കുടുംബ പശ്ചാത്തലം കൊണ്ടോ അല്ലെങ്കിൽ അവരിട്ടിരിക്കുന്ന വസ്ത്രത്തിൻ്റെ പശ കൊണ്ടോ നിറം കൊണ്ടോ ഒന്നും യോഗ്യരല്ലാത്തതുകൊണ്ട് അവർക്കിതിനുള്ള സംഗതിയില്ല. യഥാർത്ഥത്തിൽ അവർക്ക് പടച്ചവനെ പേടിയായതുകൊണ്ട് അവർ ആ പടച്ചവനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ള കർമ്മങ്ങളൊക്കെയായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ചങ്ങനാശ്ശേരി പള്ളിയുമായി ബന്ധപ്പെട്ട് പല വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ട്. നേരത്തെ ബാങ്ക് വിളിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ വന്ന് കേരളം മുഴുവൻ അത് ഏറ്റെടുത്ത് ചർച്ച ചെയ്യുമ്പോഴൊന്നും ഇതുപോലൊരു വീഡിയോ ക്ലിപ്പുമായി രംഗത്ത് വരാൻ ബഹുമാന്യനായ വൈസ് പ്രസിഡൻറ്റിന് തോന്നിയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അതൊരു ചക്കരക്കുടമല്ല. യഥാർത്ഥത്തിൽ ചന്ദനക്കുടം ഒരു ചക്കരക്കുടമായതുകൊണ്ട് ചന്ദനക്കുടത്തെക്കുറിച്ച് പറയുമ്പോഴാണ് വേദനയും വെപ്രാളവും നൊമ്പരവുമൊക്കെ വരുന്നത്. അല്ലാതെ ഈ സമൂഹത്തിലെ സമുദായം ബാധിക്കുന്ന വിഷയങ്ങളോ, അല്ലെങ്കിൽ കൗമ ബാധിക്കുന്ന വിഷയങ്ങളോ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളോ ഒന്നും ഉണ്ടായാൽ ഈ പറയുന്ന പ്രഗത്ഭനായ ഇദ്ദേഹമൊന്നും അതിന് മറുപടി പറയാനോ അത്തരം കാര്യങ്ങൾക്കോ ഒന്നും രംഗത്ത് വരില്ല. കാരണം അതൊക്കെ ഓട്ടക്കുടങ്ങളാണ്, ഓട്ടയുള്ള കുടങ്ങളാണ്. എന്നാൽ ചന്ദനക്കുടം അങ്ങനെയല്ല, ചന്ദനക്കുടം ഒരു ചക്കരക്കുടമാണ്. ഇനി ബാക്കി കാര്യങ്ങൾ കേട്ടോളൂ. യാതൊരു സംശയവുമില്ല, മതസൗഹാർദ്ദത്തിൻ്റെ ഈറ്റിലെന്ന നിലയിൽ ചങ്ങനാശ്ശേരിയുടെ ചരിത്രവും പൈകൃതവും അറിയാവുന്ന ഒരാളും ചന്ദനക്കുടത്തെ വിമർശിക്കാറില്ല. ചന്ദനക്കുടം ഇസ്ലാമിക അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ടോ അതല്ലെങ്കിൽ പുതൂർപ്പള്ളി മുസ്ലിം ജമാഅത്തിൻ്റെ ഏതെങ്കിലും വരുമാന മാർഗം അതിനായിട്ട് വകമാറ്റിച്ച് ചെയ്യുകയോ ചെയ്യുന്ന ഒരു ചടങ്ങല്ല എന്നുള്ള കാര്യം താങ്കൾ മനസ്സിലാക്കണം. ചന്ദനക്കുടം എന്ന് പറയുമ്പോൾ ചങ്ങനാശ്ശേരിയിൽ രാജഭരണകാലത്ത് ഒരു മതസൗഹാർദ്ദത്തിന് വേണ്ടി എല്ലാ വിഭാഗം ജനങ്ങൾക്കും വേണ്ടി നടത്തിയ, അല്ലെങ്കിൽ ക്രൈസ്തവ സഹോദരങ്ങളുടെ ക്രിസ്മസും ഹൈന്ദവ സഹോദരങ്ങളുടെ ചെറുപ്പും ഒക്കെ നടക്കുമ്പോൾ മുസ്ലിം സഹോദരങ്ങൾക്കും ഒരാഘോഷമാകട്ടെ എന്നുള്ള രാജകൽപ്പനയുടെ ഭാഗമായി രാജാവ് ഖജനാവിൽ നിന്നും ഒരു പണക്കിഴി നൽകി ആരംഭിച്ച
ഒരു ദേശീയ ആഘോഷമായി ഇന്ന് മാറിയിരിക്കുന്ന ഒരു സംഭവമാണ് ചങ്ങനാശ്ശേരിയിലെ ചന്ദനക്കുടം കേരള സർക്കാരിന്റെ ദേശീയ ആഘോഷത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് കേരള സർക്കാരിനെ ദേശീയ ആഘോഷമില്ല എന്റെ നൗഷാദ് സാഹിബ് ദേശീയ ആഘോഷം രാജ്യം മുഴുവൻ ആഘോഷിക്കുന്ന ആഘോഷമാണ് ദേശീയ ആഘോഷത്തിന്റെ പട്ടികയിൽ ഈ ചന്ദനക്കുടം വരില്ല പിന്നെ കേരള സർക്കാരിന്റെ ആഘോഷമായതുകൊണ്ട് അതെല്ലാം മുസ്ലിങ്ങളുടെയും മതേതരത്വത്തിന്റെയും ആഘോഷമാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലെ കന്നേറ്റി വള്ളംകളിക്ക് പോലും ടൂറിസം വകുപ്പ് ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ 2 ലക്ഷവും 3 ലക്ഷവും 5 ലക്ഷവും ഒക്കെ നടത്തിയിരുന്നു അല്ല ഇതിനിടയ്ക്ക് നൗഷാദ് സാഹിബ് പറയുന്നത് കേട്ടു മതേതരത്വം നിലനിർത്താനും അല്ലെങ്കിൽ അതുപോലെയുള്ള സംഗതികൾക്കും ഒക്കെ വേണ്ടിയിട്ടാണെന്ന് എന്നിട്ട് ഇപ്പോൾ എന്താ സ്ഥിതി അവിടെ മതേതരത്വം പുലർന്നു പോരുന്നുണ്ടോ മതേതരത്വം നിലനിൽക്കുന്നുണ്ടോ സൈറൺ അടിച്ചപ്പോൾ പിന്നെ എന്തിനാണ് അവിടെ ഒരു വിവാദമുണ്ടായത് അത് മതേതരത്വത്തിൻ്റെ ഭാഗമാണെങ്കിൽ രാജാവ് കൊടുത്ത കിഴിയാണ് ഇപ്പോഴും എല്ലാവരുടെ കയ്യിലും ഇരിക്കുന്ന കിഴിയെങ്കിൽ അതിനെ സംബന്ധിച്ചൊരു വിവാദം ഉണ്ടായത് എന്തിനാണ് അപ്പോൾ അതുകൊണ്ട് നൗഷാദ് സാഹിബ് മനസ്സിലാക്കേണ്ടത് ഈ മതേതരത്വം മതേതരത്വം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയൊന്നും ഇട്ട് ഉണ്ടാക്കേണ്ട സാധനമല്ല അതൊക്കെ മനുഷ്യസ്നേഹത്തിൽ പരസ്പരം പങ്കുവെക്കലിലൂടെ ഉണ്ടാകേണ്ടതാണ് ചങ്ങനാശ്ശേരിക്ക് മതേതരത്വം ഉണ്ടെങ്കിൽ അത് മനുഷ്യർക്കിടയിലുള്ള സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും അടയാളമാണ് അല്ലാതെ നിങ്ങൾ ഒരു 12 ആനയെയും കൂട്ടി 3-4 രാത്രികൾ അടിച്ചു പൊളിച്ച് ഈ പറയുന്ന റോഡിലൂടെയെല്ലാം ആനപ്പിണ്ടവും ഇട്ട് ഇങ്ങനെ നടക്കുന്നത് കൊണ്ടാണ് ചങ്ങനാശ്ശേരിയിൽ ഇത് വരുന്നത് എന്നൊക്കെ വിചാരിക്കാൻ അത്രയും വിഡ്ഢികളല്ല ആ നാട്ടിലുള്ളവരും കേൾക്കുന്നവരുമെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഞങ്ങളുടെ നാട്ടിലുമൊക്കെയുണ്ട് മതേതരത്വം ഞങ്ങളുടെ നാട്ടിലുമൊക്കെയുണ്ട് മനുഷ്യസ്നേഹം അതൊന്നും ചന്ദനക്കുടം നടത്തിയിട്ടൊന്നുമല്ല ഇപ്പോൾ കരുനാഗപ്പള്ളിയിൽ തന്നെ പലരും പറയുന്ന പല സംഗതികളും ഉണ്ട് ഇതിന് തൊട്ടടുത്താണ് അബ്ദുൽ നാസർ മദനി ഇങ്ങോട്ട് പ്രവർത്തിച്ചത് അതുകൂടാതെ ഇവിടെ പലപ്പോഴും ആരോപിക്കപ്പെടുന്ന അമൃതാനന്ദമയി ആശ്രമം ഇവിടെയുണ്ട് കേരളത്തിലുള്ളവർ മുഴുവൻ നമ്മുടെ മക്കയിലെയും കഅബയിലെയും ഹജ്ജ് കഴിഞ്ഞാൽ പിന്നെ സന്ദർശിക്കുന്ന പ്രധാനമായിട്ടുള്ള ഒരു താജ്മഹൽ പള്ളി ഇവിടെയുണ്ട് ഇവിടെയൊക്കെ ആളുകൾ വരുന്നും പോകുന്നുമൊക്കെ ഉണ്ട് ഇടപാടുകളുണ്ട് വസ്തു കച്ചവടത്തിൽ എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നവരുണ്ട് കുപ്പി എടുത്തു വെച്ച് എല്ലാവരും കൂടി ഒരുമിച്ച് ഒഴിച്ച് കുടിക്കുന്നവരുണ്ട് കല്യാണത്തിന് ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നവരുണ്ട് പിന്നെ ഒരുപാടൊരുപാട് കാര്യങ്ങളിൽ ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ചങ്ങനാശ്ശേരിയിൽ മാത്രം പൂത്തു വിളയുന്ന ഒരു സംഗതിയാണ് മതേതരത്വമെന്നും അതീ പറഞ്ഞതുപോലെ രാജാവിൻ്റെ കിഴിയിൽ നിന്ന് വന്നതാണെന്നും ഒക്കെ നമുക്ക് അടുക്കളയിലോ അല്ലെങ്കിൽ ചായക്കടയിലോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെവിയിലോ അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ കാണുമ്പോഴോ ഒക്കെ പറയാം നമ്മൾ ചിലപ്പോൾ പ്രായം വെച്ചോ അല്ലെങ്കിൽ ആയിക്കോട്ടെ എന്തെങ്കിലും ഒന്ന് ആയിക്കോട്ടെ നമ്മൾ സാധാരണ പറയുമല്ലോ ഈ പറയുന്ന ഒരു അയലത്തുള്ള ഒരു പയ്യനെ പിന്നെ സഞ്ജയനത്തിന് വിളിക്കാത്തേന് അവൻ കെറിയിച്ച് ആ സഞ്ജയനം നടത്തിയ വീട്ടിലെ പയ്യനോട് ഞങ്ങളുടെ വാപ്പായി മരിക്കോടാ എന്ന് പറയുന്നത് പോലെ ചിറപ്പും മറ്റേതുമൊക്കെ വരുമ്പോൾ നമുക്കൂടെ ഒരു ആഘോഷം വേണം എന്നൊക്കെ തോന്നിപ്പോയതിൽ ചിലപ്പോൾ പറഞ്ഞാൽ പോട്ടെ സമയമില്ല എന്നു മാത്രവുമല്ല ഇവരോടൊന്നും പറഞ്ഞിട്ട് ശരിയാവില്ല എന്ന് വിചാരിച്ച് എല്ലാവരും അങ്ങ് പോകുന്നു എന്ന് വിചാരിച്ച് അതൊക്കെ സാമൂഹ്യ മാധ്യമത്തിൽ വന്നിരുന്ന് ഇതിനെ സംബന്ധിച്ച് വിമർശനം ഉന്നയിച്ച ഒരു പണ്ഡിതനോട് പറയാനും വേണ്ടിയുള്ള യോഗ്യതയൊന്നും ആ ആശയത്തിനും ഈ വാക്കുകൾക്കും ഒന്നും ഇല്ല എന്ന് എൻ്റെ നൗഷാദ് സാഹിബ് സ്നേഹപൂർവ്വം മനസ്സിലാക്കേണ്ടതാണ് നമ്മുടെ അറിവ് എത്രത്തോളം ഉണ്ടെന്ന് നാം മനസ്സിലാക്കുന്നതാണ് ഏറ്റവും വലിയ തിരിച്ചറിവ് അതാണ് നമുക്കുണ്ടാകേണ്ടത് ചങ്ങനക്കുളത്തിൻ്റെ ഇസ്ലാമിക വിരുദ്ധത താങ്കൾ പറയുമ്പോൾ 8 വർഷക്കാലം ചങ്ങനാശ്ശേരിയുടെ പ്രധാനപ്പെട്ട ഒരു പള്ളിയായ പഴയപള്ളി മുസ്ലിം ജമാഅത്തിലെ ചീഫ് ഇമാമായി താങ്കൾ പ്രവർത്തനം നടത്തിവരികയായിരുന്നു ആ കാലയളവിൽ ഈ പുതൂർപ്പള്ളിയിൽ നിന്ന് വരുന്ന ചന്ദനക്കുടത്തെ പഴയപള്ളി മുസ്ലിം ജമാഅത്തിലെ മുഴുവൻ ജനങ്ങളും ഒന്നടങ്കം സ്വീകരിച്ച് ഈ ആനയും ഒക്കെ സ്വീകരിച്ച് പഴയപള്ളി ആ ചന്ദനക്കുടത്തിൻ്റെ മഹത്വത്തെ അതായത് മതസൗഹാർദ്ദ സാഹോദര്യ മൈത്രിയെ വാരി പുലർന്നു താങ്കൾ ആ പള്ളിയുടെ ഇമാമായി സേവനമനുഷ്ഠിച്ചിരുന്നതാണ് അന്നൊന്നും പഴയപള്ളി മുസ്ലിം ജമാഅത്തി കാണിക്കുന്നത് അനിസ്ലാമികമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ താങ്കൾ ഒരു വാക്കുപോലും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ ഇതാണ് രണ്ടാമത്തെ ഒരു ഡിഫൻസ് ഈ പള്ളികളിൽ ജോലിക്ക് വരുന്ന ഖത്തീബന്മാരിൽ നല്ലൊരു ശതമാനം പേരും അവർ പലതിനോടും മൗനം പാലിക്കുകയും മിണ്ടാതിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്കുള്ള ഒരു അംഗീകാരമാണെന്ന് പല
ഈ പറയുന്ന ജമാഅത്ത് ഭാരവാഹികളും ഒക്കെ വിശ്വസിച്ച് പോരുന്നവരുണ്ട്. അവർ രണ്ട് മൂന്ന് കാര്യം കൊണ്ടാണ് മൗനമാകുന്നത്. ഒന്ന്, അവിടെ ഒരു ഫിത്തിനെ ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ച് ചിലപ്പോൾ മൗനമായി ഒഴിഞ്ഞങ്ങ് പോകും. രണ്ട്, അവർക്ക് ജോലിയും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ ഒരു കലാപമുണ്ടാക്കി അവിടെ ഒരു പ്രശ്നമുണ്ടാക്കി ഈ പറയുന്ന തങ്ങളുടെ ജീവിതവും ജീവനോപാധിയും ഒന്നും നഷ്ടപ്പെടുത്തേണ്ടെന്ന് കരുതി മൗനം പാലിക്കുന്നവരും ഉണ്ടാവാം. അങ്ങനെ ഉള്ളതുകൊണ്ട് ഒരു ഘട്ടത്തിലും ഒരു സാഹചര്യത്തിലും അനിസ്ലാമികമായ ഒരു സംഗതിയെക്കുറിച്ച് തുറന്നു പറഞ്ഞുകൂടാന്നുണ്ടോ? അങ്ങനെ മാറ്റം വരുത്തിയും പറഞ്ഞും തിരുത്തിയുമല്ലേ ഈ മതം മുന്നോട്ട് പോയിട്ടുള്ളത്? അത് നൗഷാ സാഹിബിന് അറിയില്ലേ? അപ്പോൾ അതുകൊണ്ട് അന്ന് മിണ്ടിയില്ല എന്ന് പറയുന്നത് വലിയ ഒരു നേട്ടമായി എടുത്ത് അതിൽ ആഘോഷിക്കാൻ എന്ത് കാര്യമുള്ളത്? ഇത്തരം കാര്യങ്ങൾക്ക് ഊരിപ്പിടിച്ച വാളുമായി ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെ ചാടി വീണ് ആക്രമിക്കുകയും ഇത്തരം കാര്യങ്ങളെ എതിർക്കുകയും ചെയ്യുന്നതാണ് ദീനിൻ്റെ ചര്യ എന്ന് പലയിടങ്ങളിലും കാണുന്നതുകൊണ്ട്, അല്ലെങ്കിൽ പലയിടങ്ങളിലും ചരിത്രമുള്ളതുകൊണ്ട് അത്തരം പ്രവൃത്തികളൊന്നും അലിയാർ കാസിമി ചെയ്തില്ല, അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞു എന്നുള്ളതാണോ വലിയൊരു സംഗതി? അങ്ങനെ പറയാൻ തുടങ്ങിയാൽ അവർക്ക് ഈ കമ്മിറ്റികളെക്കുറിച്ചും കമ്മിറ്റിക്കാരെക്കുറിച്ചും അവർ പകല് പോകുന്ന സ്ഥലവും രാത്രി പോകുന്ന സ്ഥലവും അല്ലാത്ത സ്ഥലങ്ങളും ഒക്കെ അടക്കമുള്ള ഒത്തിരി കഥകൾ ഒരുപാട് ജമാഅത്തുകളിൽ ഇത് പറയുന്നവർക്ക് പറയാനുണ്ടാവും. അവർക്കൊരുപാട് വിവരങ്ങൾ കൊണ്ട് കൊടുക്കാൻ ആളും ഉണ്ടാവും. പക്ഷേ അവരവിടെയൊക്കെ മൗനം പാലിക്കുന്നത് നമ്മളായി ഒരു സംഗതി ഉണ്ടാക്കണ്ടെന്ന് കരുതിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വ്യക്തിപരമായി ചോദിച്ച് ഈ കാര്യങ്ങളെ ഇവിടേക്ക് കൊണ്ടുപോയാൽ, എന്നെക്കുറിച്ചും നൗഷാ സാഹിബിനെക്കുറിച്ചുമൊക്കെ ഇതുപോലെ തിരിച്ച് ചോദിക്കാൻ തുടങ്ങിയാൽ നമുക്ക് ആർക്കും നന്മയുടെ ഒരു പാഠങ്ങളും ഒരു വിഷയത്തിലും ഒരു നിലപാടും എടുക്കാൻ കഴിയില്ല. പിന്നെ ആകെ വരണമെങ്കിൽ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരണം. അതിനിനി സാധ്യതയുമില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറയുന്നവനെ വേറെ രണ്ട് കാര്യം കണ്ടുപിടിച്ച് പറയുന്നത് കൊണ്ട് യാതൊരു അർത്ഥവുമില്ല. അലിയാർ കാസിമി ആനപ്പുറത്ത് കയറിയോ, കുടം പിടിച്ചോ എങ്കിൽ അങ്ങ് പറയ്, നമുക്ക് അലിയാർ കാസിമിയോട് ചോദിക്കാം, നിങ്ങളന്ന് ആനപ്പുറത്ത് കയറി കുടം പിടിച്ചില്ലേ എന്ന്. മൗനം പാലിക്കുന്നത് മര്യാദയായിപ്പോയി, അല്ലെങ്കിൽ ഒരു അസൽ ഗുണമായിപ്പോയി. അതുകൊണ്ട് ഇപ്പോൾ അത് ശരിയല്ല എന്ന് പറയുന്നത് കൊണ്ട് അപ്പോൾ എന്തുകൊണ്ട് ശരിയല്ല എന്ന് പറഞ്ഞില്ല എന്ന് ചോദിക്കുന്നത് പോലെയാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ അദ്ദേഹം മൗനം പാലിക്കുന്നത് കൊണ്ടും ഇപ്പോൾ പറഞ്ഞതുകൊണ്ടും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മതേതരത്വ സാർവത്രിക മതമൈത്രി സംഗതി അങ്ങ് വലിയ ഗംഭീരമാണ് എന്ന് സ്ഥാപിച്ചെടുക്കുന്നത് എത്രയോ മോശമാണ്. താങ്കൾ ആ പള്ളിയിൽ നിന്ന് പോകാൻ എന്താണ് കാരണം? ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ അറിഞ്ഞിരിക്കുന്നത്, പരീക്ഷാകാലത്ത് ജുമാ നമസ്കാരം നീട്ടിക്കൊണ്ടു പോകരുത് എന്ന് അവിടുത്തെ പരിപാലന കമ്മിറ്റി താങ്കളോട് ആവശ്യപ്പെട്ടപ്പോൾ താങ്കൾ അത് വകവെക്കാതെ പരീക്ഷയല്ല വലുത്, അത് ഈ ജുമാ പ്രസംഗമാണെന്ന് പറഞ്ഞ് ജുമാ പ്രസംഗം നീട്ടിക്കൊണ്ടു പോയതിന് ചോദ്യം ചെയ്യുകയും അതനുസരിച്ച് ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് നിൽക്കാൻ സാധ്യതയല്ലെങ്കിൽ താങ്കൾ പിരിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് താങ്കൾ അങ്ങനെയല്ല അവിടുന്ന് പോകുന്നത്, ആ താങ്കൾ ബഹുമാനപ്പെട്ട ഉസ്താദ താങ്കൾ അന്നൊന്നും പറയാത്ത ഈ ചന്ദനക്കൊട വിരോധം, ചന്ദനക്കൊട വിരുദ്ധത, ഇസ്ലാമിക വിരുദ്ധത ഇപ്പോൾ പറയുമ്പോൾ അതിനുള്ളിലുള്ള ചേതോ വികാരം എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരു കൊച്ചുകുട്ടിക്ക് പോലും സാധിക്കും എന്നുള്ളതാണ് സത്യം. കേരളത്തിൽ ഇത്തരമൊരു കാര്യത്തിന് വേണ്ടി പിരിച്ചുവിട്ടതോ പിരിഞ്ഞുപോയതോ ആയ ഒരു മൗലവി അലിയാർ കാസിമിയെ ഉള്ളൂ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു യോഗ്യതയാണ്. ഏതായാലും ജുമാ പ്രസംഗം അല്പം നീണ്ടുപോയതുകൊണ്ട് കുട്ടികളുടെ പരീക്ഷയുടെ ഭാവിയെല്ലാം തകർന്നു പോകുമെന്ന് പറഞ്ഞ് അത്രയും വലിയ തീരുമാനമെടുത്ത അതിലിപ്പോഴും വേദനിക്കുന്ന അങ്ങേപ്പോലുള്ളവരെ കാണുമ്പോൾ എനിക്ക് ചിരി വരുന്നു. യഥാർത്ഥത്തിൽ ഈ ഓരോ പ്രദേശത്തിനും തഥാ പ്രജ യഥാ രാജ എന്ന് പറയുന്നത് പോലെ, പ്രജകളെങ്ങനെയാണോ അതുപോലെയാണ് രാജാവാകേണ്ടതെന്ന് പറയുന്നത് പോലെ, അവിടെ പാതിരാവോളം വെളുപ്പിനെ വരെ ചന്ദനവും കലക്കി വെച്ച് പള്ളിക്കകത്ത് എല്ലാവരും കയറി ഇറങ്ങി ചാടി നിസ്കരിച്ച് ബാങ്ക് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴും കൊട്ടലും വിളിയും ചിഹ്നം വിളിയും ഒക്കെ നടക്കുന്നതൊന്നും ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത സമൂഹത്തിൽ അലിയാർ കാസിമിയെ പോലെ ഒരാൾ ഫിറ്റല്ല എന്നുള്ളതാണ് സത്യം. അവിടെ യോഗ്യമായ ആളുകൾ വേറെയാണ്. നിങ്ങൾക്കിതിനനുസൃതമായ ചരിത്രങ്ങളും ഹദീസുകളും സംഗതികളും ഒക്കെ തപ്പിപ്പറക്കി കൊണ്ടുതരുന്ന തരുന്നവരാണ് അവിടെ നിന്ന് പഴയ്ക്കാൻ യോഗ്യരായിട്ടുള്ളവർ. അങ്ങനെയുള്ള ഒരുപാട് മിടുക്കന്മാർ പലയിടങ്ങളിലുമുണ്ട്. അങ്ങനെയാണ് ഒരുപാട് ഹദീസുകൾ ഉണ്ടായതെന്നും പറയപ്പെടുന്നുണ്ട്.
പ്രവാചകന്റെ കാലശേഷം രാജാക്കന്മാർക്ക് സന്തോഷിക്കാൻ വേണ്ടി പറ്റുന്ന സംഗതികളൊക്കെ ഹദീസായി രേഖപ്പെടുത്തി കൊടുത്ത ഒരുപാട് കൊട്ടാരം വൈജ്ഞാനികർ മൗലവിമാർ പണ്ടും ചരിത്രത്തിലുണ്ടായിരുന്നു. ഇതൽപ്പം നീണ്ടുപോയതിനല്ലേ പ്രശ്നമുള്ളൂ. എന്നാൽ ഇതിലെന്തെങ്കിലും ഒന്ന് കുറഞ്ഞു പോയാൽ ഈ കൗമിന് എന്തൊരു സന്തോഷമാണെന്നറിയാമോ? പല പള്ളികളിലും ഇമാമുമാർ തറാവീഹിനൊക്കെ ഓതുമ്പോൾ അത് ചുരുക്കി ഓതിയാൽ പുറകിൽ നിൽക്കുന്നവരുടെ ഒരു സന്തോഷം ഒന്ന് കാണേണ്ടതാണ്. ഇനി അഥവാ ഓതിയില്ലേലും അവർക്ക് പ്രശ്നമൊന്നുമില്ല. ഞാനിന്നൊരു പള്ളിയിൽ ജുമാ നിസ്കരിക്കാൻ പോയപ്പോൾ നല്ല മനുഷ്യൻ ഒരു ഇമാമ് രണ്ട് റക്കായത്തിലും ഒരേ സൂറത്ത് ഓതി. അദ്ദേഹം എന്നിട്ട് അതിനുശേഷം അതിൻ്റെ മസല പറഞ്ഞു. എൻ്റെ നാവിലേക്ക് വന്നു പോയതാണ്, അതിൽ പിഴവില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞു. ഞാനപ്പോൾ ഇറങ്ങി പുറത്തു നിന്നപ്പോൾ ആളുകൾ ചില സുഹൃത്തുക്കളോട് പറയുമായിരുന്നു, ഇത് രണ്ട് പ്രാവശ്യം ഓതിയതിലും ഒരു പരാതിയില്ല, ഇനി ഒന്ന് ഓതാൻ വിട്ടുപോയാലും ആളുകൾക്ക് വലിയ പരാതിയൊന്നുമില്ല എന്ന്. മാത്രവുമല്ല, രണ്ട് റക്കായത്തിലും ഒന്നാണ് ഓതിയതെന്ന് പുള്ളി പറഞ്ഞപ്പോഴായിരിക്കും മുഴുവൻ ആളുകളും അറിഞ്ഞതുപോലും. കാരണം പുറകെ നിൽക്കുന്നെങ്കിലും ഇതൊന്നും അല്ലല്ലോ ഓർമ്മകൾ. ഇപ്പം നൗഷാ സാഹിബ് പോയി കൈകെട്ടിയാൽ അടുത്ത വർഷത്തെ ചന്ദനക്കൂടത്തിൻ്റെ ഒരു ചിന്ത കൊണ്ട് ചിലപ്പോൾ ഓതുന്നത് പോലും. ഞാനും നമ്മളുമൊക്കെ അങ്ങനെ തന്നെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കൗമിനോട് ഈ പ്രസംഗം മാത്രം ചുരുക്കണം, ബാക്കി എന്തിലെങ്കിലും ചുരുക്കം പറഞ്ഞാൽ അനുവദിക്കുമോ? ഏതെങ്കിലും ജമാഅത്തിൽ സമ്പത്ത് കുറച്ച് ചുരുക്കി പാവത്തുങ്ങൾക്ക് കൊടുക്കണം, സക്കാത്ത് അത് കൃത്യമായി കണക്ക് കൂട്ടി ഇത്ര ശതമാനം കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആ മൗലവിയെ അവിടെ നിന്ന് അങ്ങ് പുറത്താക്കും. നമുക്ക് വേണ്ടത് അതിന് ചില തായങ്ങളും ന്യായങ്ങളും ഒക്കെയാണ്. പറ്റുമെങ്കിൽ ഈ ആന പോകുന്ന ഓരോ ജംഗ്ഷനിലും അവിടെ നിന്ന് ഒരു സൂറത്തോ അല്ലെങ്കിൽ ഒരു ഫാത്തിഹയോ ഓതി ദുആ ചെയ്യുന്ന ഒരാളിനെ കിട്ടിയാൽ നമുക്ക് സന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് യോഗ്യമല്ലാതിരുന്ന ഈ പറയുന്ന അലിയാർ കാസിമി എന്ന് പറയുന്ന മനുഷ്യൻ്റെ ആ അയോഗ്യതയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ യോഗ്യതയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മുസ്ലിം ജമാഅത്തിൻ്റെ പരിപാലന സമിതി ചന്ദനക്കൂടത്തിന് വിരുദ്ധമായി പറയുന്ന ഇമാമുമാരെ പിരിച്ചുവിടുകയും അല്ലെങ്കിൽ മൂന്ന് ദിവസം ചങ്ങനാശ്ശേരിയിൽ ഇസ്ലാം ഇല്ല എന്ന് താങ്കൾ പറയുകയുണ്ടായി. ഒരു മനുഷ്യൻ ഇസ്ലാമാണോ അല്ലയോ എന്ന് അറിയുന്നത് ഒരു മനുഷ്യന്റെ മനസ്സ് അറിയുന്നത് സാക്ഷാൽ അള്ളാഹു അല്ലേ? ആ മനുഷ്യൻ കാണിക്കുന്ന നന്മ എന്താണ്, നല്ല പ്രവൃത്തി എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കുന്ന അള്ളാഹു അല്ലേ? ചങ്ങനാശ്ശേരിയിൽ മൂന്ന് ദിവസം ഇസ്ലാം ഇല്ല എന്ന് താങ്കൾ എട്ട് വർഷക്കാലം ചങ്ങനാശ്ശേരിയുടെ ചോറുണ്ട ചങ്ങനാശ്ശേരിക്കാരോട് സഹവസിച്ച താങ്കൾ ചങ്ങനാശ്ശേരിയിൽ ചന്ദനക്കുടമുള്ള കാലഘട്ടത്തിൽ മൂന്ന് ദിവസക്കാലം ചങ്ങനാശ്ശേരിയിൽ ഇസ്ലാം ഇല്ല എന്ന് താങ്കൾ പറയുമ്പോൾ താങ്കളെ ഏത് ലോകത്താണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ കുറച്ചുകൂടെ പക്വമായി സംസാരിക്കാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിനീതമായ അപേക്ഷ. നൗഷാ സാഹിബെ, അങ്ങേരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം അങ്ങേർക്ക് പഠിച്ചവനെക്കുറിച്ചും ഗ്രന്ഥത്തെക്കുറിച്ചും ആഹൃത്തെക്കുറിച്ചും ഒക്കെ വിശ്വാസമുള്ളതുകൊണ്ടും പേടിയുള്ളതുകൊണ്ടുമൊക്കെയാണ്. അദ്ദേഹത്തിന് പള്ളി കാണുമ്പോൾ തോന്നുന്നത് പഠിച്ചവനെക്കുറിച്ചുള്ള ഭയമാണ്. നമുക്കൊക്കെ തോന്നുന്നത് അവിടെ ഒരു പദവി കിട്ടുന്ന ഇടമായിട്ടാണ്, അല്ലെങ്കിൽ ചന്ദനക്കുടം നടത്താൻ പറ്റിയ ഒരു സംഘാടക സമിതിയുടെ ഭാരവാഹിത്വമാണ്. അതാണ് അതും ഇതും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. അവിടെ ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ വ്യക്തിപരമായി ഓരോരുത്തരും അള്ളാഹുവുമായി ബന്ധപ്പെടുന്നതിന് അവരുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നതെന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ പ്രകടമായി അനിസ്ലാമികമായി ഒരു നല്ല കള്ളുകുടിയൻ കുടിച്ച് പൂസായി പള്ളിയുടെ തിണ്ണയിൽ വന്ന് കിടന്നിട്ട് നീ പള്ളിയിൽ നിറങ്ങടാ, നീ മുസ്ലിം ആണോടാ എന്ന് ചോദിച്ചാൽ അവൻ എഴുന്നേറ്റ് ചാരിയിരുന്ന് മുസ്ലിം ആണോ അല്ലയോ എന്ന് നോക്കേണ്ടത് നിങ്ങളുടെ യോഗ്യതയല്ല, അത് അള്ളാഹുവാണ് തീരുമാനിക്കേണ്ടതെന്നൊരു കള്ളുകുടിയൻ പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കുമോ? എന്താ കാര്യം? പ്രകടമായ നമുക്ക് ബോധ്യമുള്ള ചില ലക്ഷണങ്ങളിൽ അങ്ങനെ അല്ലെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാം, അത് പറയാം. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഈ മൂന്ന് ദിവസം അവിടെ ഇസ്ലാം ഇല്ല എന്ന് പറഞ്ഞത്. ഒരു പള്ളിയുടെ ആഭിമുഖ്യത്തിൽ ഏത് മതേതരത്വത്തിന് വേണ്ടിക്കായാലും ദേശീയതയ്ക്ക് വേണ്ടിയായാലും നിങ്ങളൊരു സെമിനാർ നടത്ത്, അല്ലെങ്കിൽ വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെടുന്നവരെ വിളിച്ചുകൊണ്ട് വന്ന് ഒരു പ്രഭാഷണ പരമ്പര വെക്ക്. അല്ലാതെ അവിടെ കാണിക്കുന്നത് മുഴുവൻ ഈ പറഞ്ഞ മതം എൻഡോഴ്സ് ചെയ്ത് തരണമെന്നും ഉസ്താദുമാർ അനുകൂലിക്കണമെന്നും അവരെന്തെങ്കിലും വിരുദ്ധമായി പറഞ്ഞു പോയാൽ ഇതെന്തേ പണ്ടേ പറയാഞ്ഞതെന്ന് ചോദിക്കുന്നത് കേൾക്കുമ്പോൾ ഏതോ മലയാള സിനിമയിൽ ഇന്നസെൻ്റ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ടല്ലോ, ഞാൻ പുറപ്പെട്ടു വേണമെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ പുറപ്പെടാം എന്ന് പറയുന്നത് പോലെയാണ് തോന്നുക. പിന്നെ അങ്ങ് പ്രയോഗിക്കുന്ന ചോറുണ്ട് ചോറൂണെന്നൊക്കെ പറയുന്നില്ലേ, അത് വെറുതെ ഒന്നും അല്ലല്ലോ. അദ്ദേഹം അവിടെ ഖിദ്മത്തിനായി വന്നപ്പോൾ, ദീനീ സേവനത്തിനായി വന്നപ്പോൾ
അദ്ദേഹത്തിന് നിങ്ങൾ ഭക്ഷണം കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ടെന്താ, അവിടെ അല്ലായിരുന്നെങ്കിൽ പുള്ളി പട്ടിണി കിടന്ന് മരിക്കുമായിരുന്നു. കേരളത്തിൽ അങ്ങനെ ഭക്ഷണം കൊടുക്കുന്ന സ്ഥലം ചങ്ങനാശ്ശേരി മാത്രമേ ഉള്ളൂ. സത്യത്തിൽ അത്തരം വിഷയങ്ങൾ പോലും ഉന്നയിക്കുന്നതിനും ഉപയോഗിക്കുന്ന വാക്കുകൾക്കും എന്നെപ്പോലല്ല, താങ്കൾ ഈ പറയുന്നത് ഒരു മതസംഘടനയുടെ ഒരു ജമാഅത്തിൻ്റെ ഭാരവാഹി ഇരിക്കുന്ന ഒരു ലേബലിലാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ ശ്രദ്ധാപൂർവം സൂക്ഷിക്കേണ്ടതും പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. വിശുദ്ധ ഖുർആനിലെ ഒരു വചനം കഴിഞ്ഞ ദിവസം നമ്മുടെ മുഫ്തി മെങ് ഊതി കേൾപ്പിക്കുന്നത് ഞാനതിൻ്റെ അർത്ഥം കേട്ടു. വ അമ്മ സാ ഇല ഫലാ തൻഹർ എന്ന് പറയുന്നൊരു ഖുർആനിക വചനം. അതായത് നിങ്ങളുടെ മുന്നിൽ ആരെങ്കിലും ഒരു നിർധനനായ ആൾ വന്ന് കൈനീട്ടിയാൽ കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യുന്നത് വേറൊരു കാര്യം. പക്ഷേ നിങ്ങളവരെ റിപ്പൽ ചെയ്യരുതെന്നാണ്, അവരെ ആട്ടി ഓടിക്കരുത്, അല്ലെങ്കിൽ അവരെ കളിയാക്കരുത്, അവരെ പരിഹസിക്കരുത് എന്നാണ് പറയുന്നത്. കാരണം റിസ്ക് കൊടുക്കുന്നത് അള്ളാഹുവാണ്, അള്ളാഹുവിൻ്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് അലിയാർ മൗലവി ചങ്ങനാശ്ശേരിയിൽ വന്നതുകൊണ്ടാണ് ചോറുണ്ടതെന്നും അല്ലെങ്കിൽ വേറെങ്ങും ആയിരുന്നെങ്കിൽ അദ്ദേഹം ചോറ് കഴിക്കില്ലായിരുന്നു എന്നുമൊക്കെ വിചാരിക്കുന്നത് എത്രയോ അല്പത്തരവും മോശവുമാണ്. നൗഷാ സാഹിബ്, പുതൂർ പള്ളി മുസ്ലിം ജമാഅത്തിന് ഒരു കോംപ്ലക്സ് പണിതു. ആ കോംപ്ലക്സില് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. ഷോപ്പിംഗ് കോംപ്ലക്സില് എല്ലാവിധ കച്ചവടങ്ങളും ഉണ്ട്. സമയമില്ലാത്തതുകൊണ്ട്, ദൈർഘ്യം കൂടുന്നതുകൊണ്ടും ഞാനിവിടെ നിർത്തുകയാണ്. ഇതിൻ്റെ ബാക്കി ഒരു 4-5 മിനിറ്റ് കൂടിയുണ്ട്. എനിക്കൊരു അടിയന്തിരമായ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഞാനിത് അവസാനിപ്പിക്കുന്നു. ബാക്കി കാര്യം പിന്നീട് പറയാം. ബാക്കിയും കൂടി പറയേണ്ടതുണ്ട്. ഏതായാലും പണ്ഡിതന്മാർ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഒരു വിഷയത്തെ എതിർക്കുന്നുവെങ്കിൽ ആദ്യ തവണ തന്നെ എതിർക്കാൻ ശ്രമിക്കണം. ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള ആളുകൾ പിന്നെ ചോദിക്കും പണ്ടെന്തേ എതിർക്കാതിരുന്നതെന്ന്. ഏതായാലും ഇത് വർത്തമാന കാലഘട്ടത്തിലെ ജമാഅത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട് എല്ലാ സ്ഥലത്തുമൊന്നുമല്ല, ചില സ്ഥലത്തെങ്കിലും നടക്കുന്ന സംഗതികളുടെ ഒരു പരിച്ഛേദമാണ് ഈ സംഭവം. അതുകൊണ്ടാണ് മറുപടി പറഞ്ഞത്. ഇത് വ്യക്തിപരമല്ല, അദ്ദേഹത്തിനോട് എനിക്ക് വ്യക്തിപരമായ ഒരു അനിഷ്ടവുമില്ല. പക്ഷേ സാമൂഹ്യ മാധ്യമത്തിലൂടെ ഇങ്ങനെയൊക്കെ വർത്തമാനം പറയുമ്പോൾ തിരിച്ചിങ്ങനെയെങ്കിലുമൊക്കെ ചില വർത്തമാനങ്ങൾ പറയേണ്ടത് ആവശ്യമാണ്. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിരിച്ചറിവ് എന്ന് പറയുന്നൊരു സംഗതി ഇല്ലാതെ വീണ്ടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്.